സതീശന്റെ വാക്ക് കേട്ട് സമരത്തിനിറങ്ങിയ കെ എസ് യു യൂത്ത് കോൺഗ്രസ് നേതാക്കൾ കേസിൽപ്പെട്ടപ്പോൾ ജാമ്യക്കാരില്ലാതെ പുറത്തിറങ്ങിയില്ല. നവകേരള സദസ്സിനെതിരെ സമരം ചെയ്ത് ജയിലിലായ കെ എസ് യു നേതാക്കളെ ജാമ്യത്തിലിറക്കാൻ കോൺഗ്രസ് നേതാക്കൾ സഹായിച്ചില്ലെന്നാണ് ആക്ഷേപം. കോടതി ജാമ്യം നൽകി ഒരു ദിവസം പിന്നിട്ടിട്ടും പുറത്തിറക്കാൻ ജാമ്യക്കാരെത്തിയില്ല. വി ഡി സതീശൻ വിഭാഗക്കാരല്ലാത്തതിനാൽ നേതൃത്വം തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് പരാതി. കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് യദുകൃഷ്ണൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ആദേശ് സുവർമൻ, ഫർഹാൻ മുണ്ടേരി, അനീഷ് എന്നിവരാണ് ജാമ്യം കിട്ടിയിട്ടും ഒരു ദിവസം കൂടി പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടന്നത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസ് ഉപരോധിച്ചതിനാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. യദുകൃഷ്ണൻ ചെന്നിത്തല ഗ്രൂപ്പും ആദേശ് എ ഗ്രൂപ്പും മറ്റ് രണ്ടുപേർ സുധാകരൻ വിഭാഗവുമാണ്. ജാമ്യക്കാരെ ഉറപ്പാക്കാൻ തയ്യാറാകാത്ത നേതൃത്വത്തിനെതിരെ കെ എസ് യുവിൽ അമർഷം പോകുകയാണ്. സർക്കാർ വിരുദ്ധ സമരം നടത്തി കേസിൽ പെടുന്നവർക്ക് എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് സുധാകരൻ ഉൾപ്പെടെ വീമ്പ് പറയുമ്പോഴാണ് ജാമ്യക്കാരെത്താതെ കെ എസ് യുക്കാർ കുടുങ്ങിയത്. ഒടുവിൽ കെ എസ് യു ജില്ലാ നേതാക്കൾ ജാമ്യക്കാരെ ഒപ്പിച്ചാണ് ഇവരെ പുറത്തിറക്കിയത്. സംസ്ഥാന നേതാക്കൾക്ക് ഈ ഗതിയാണെങ്കിൽ തങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ് സാധാരണ പ്രവർത്തകരുടെ ചോദ്യം. അതുപോലെ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ച യൂത്ത് കോൺഗ്രസുകാർക്ക് തിരുവനന്തപുരം സി ജെ എം കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. പക്ഷേ അവരെ ജാമ്യത്തിലിറക്കാൻ ജാമ്യക്കാരുണ്ടായിരുന്നു. ഒന്നാം പ്രതി ഫെനി നൈനാൻ, രണ്ടാം പ്രതി ബിനിൽ ബാബു, മൂന്നാം പ്രതി അഭിനന്ദ് വിക്രം, നാലാം പ്രതി വികാസ് കൃഷ്ണ എന്നിവർക്കാണ് ജാമ്യം ലഭിച്ചത്. ഒരു മാസത്തേക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ വിളിക്കുമ്പോൾ അവരുടെ മുന്നിൽ ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്ന രീതിയിൽ ക്രിമിനൽ പ്രവർത്തനമാണ് പ്രതികൾ ചെയ്തത്. പ്രതികൾ സഞ്ചരിച്ചിരുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാറിലായിരുന്നു. ഈ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തൈക്കാട് വെച്ചാണ് പ്രതികളെ പിടികൂടിയത്. കസ്റ്റഡിയിലെടുക്കുമ്പോൾ പ്രവർത്തകർ തൻ്റെ വാഹനത്തിലായിരുന്നുവെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും പറഞ്ഞു. തൻ്റെ വാഹനത്തിൽ എല്ലാ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും യാത്ര ചെയ്യാം. യാത്ര ചെയ്യുമ്പോൾ അവരുടെ പേരിൽ കേസില്ലായിരുന്നു. കുറ്റവാളികളാണെന്ന് തെളിഞ്ഞാൽ തള്ളിപ്പറയുമെന്നും മാങ്കൂട്ടം പറഞ്ഞു. ഓ കഷ്ടം, ഇങ്ങനെ വേണം മാങ്കൂട്ടം ചെയ്യാൻ. കേസിൽ പെടുമ്പോൾ തള്ളിപ്പറയണം, എങ്കിലേ അവർ വീണ്ടും കട്ടയ്ക്ക് താങ്കളോടൊപ്പം നിൽക്കൂ.